ബഹുമാനപ്പെട്ട കേരളത്തിലെ എസ് എൻ ഡി പി ശ്രീനാരായണയിലെ എസ് എൻ ഡി പി യോഗത്തിന്റെ എസ് എൻ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബിജു ദേവരാജ്, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ എസ് എൻ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരത്തിന് ഇന്ന് ഒരു ഗീത പതാക പോലും ഉയർത്താതെ എസ് എൻ ട്രസ്റ്റ് മന്ദിരം ഇന്ന് കിടക്കുന്ന ശോചനീയാവസ്ഥ കാണുക. ഈ ചതയ ദിനത്തിൽ എസ് എൻ ട്രസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു ഗീത പതാക പോലും ഉയർത്തുവാൻ സാധിക്കാത്ത വെള്ളാപ്പള്ളി നടേശൻ ഇനി ഈ കസേരയിൽ ഇരിക്കുവാൻ സാധിക്കരുത്. വരാൻ പോകുന്ന മാസം എസ് എൻ ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ ശ്രീനാരായണീയനും നിങ്ങളുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചതയ ദിനത്തിന് ബഹിഷ്കരിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഈ പ്രസ്ഥാനത്തിൽ ഇനി ഇരുത്തുവാൻ സാധിക്കുകയില്ല. ഇനി ഇരുത്താൻ നമ്മൾ ഓരോരുത്തരും അനുവദിക്കരുത്. പാവപ്പെട്ട ശ്രീനാരായണീയന്റെ പേര് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ ചതയ ദിനത്തിൽ പോലും എസ് എൻ ട്രസ്റ്റ് ആസ്ഥാനം, കേരളത്തിന്റെ എസ് എൻ ട്രസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനത്തിന് ബഹിഷ്കരിച്ചിട്ടിരിക്കുന്ന ഈ ദുരവസ്ഥ ഓരോ ശ്രീനാരായണീയനും മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിയമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഒരു പീത പതാക ഉയർത്തി ഈ പ്രസ്ഥാനത്തിന് ഒന്ന് ഉയർത്തി നിർത്തുവാൻ ചതയ ദിനത്തിൽ ഗുരുദേവന്റെ ജന്മദിനത്തിൽ സാധിക്കാത്ത വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ട്രസ്റ്റിനും നേതാവില്ലാതെ കിടക്കുന്ന ഈ ഗതികെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കുന്നതിനും ഓരോ ശ്രീനാരായണീയന്റെയും സംവിധാന അവകാശം എസ് എൻ ട്രസ്റ്റിൽ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിനെ പോലും ബഹിഷ്കരിച്ച് കൊല്ലത്ത് ഈ ആസ്ഥാനം നിൽക്കുന്ന, കേരളത്തിന്റെ തലയുയർത്തി നിൽക്കുന്ന എസ് എൻ ട്രസ്റ്റിന്റെ ആസ്ഥാനത്തിന്റെ ദുരവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കേരളത്തിൽ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകണം. അല്ലാതെ കണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ജന്മദിനം വരുമ്പോൾ, 84-ാം ജന്മദിനം വരുമ്പോൾ ഓരോ യൂണിയനെ കൊണ്ടും 1.5 ലക്ഷം രൂപ പാവപ്പെട്ട ശ്രീനാരായണീയന്റെ പണം കൊണ്ട് പത്രത്തിൽ, കൂലിപ്പത്രത്തിൽ വാർത്ത കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ബഹിഷ്കരിക്കണം. ഇന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിന് ബഹിഷ്കരിച്ച ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മരമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഭഗവാന്റെ ആപ്തവാക്യം ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയന്, ലോകമെമ്പാടുമുള്ള ലോകമാനവതയ്ക്ക് വേണ്ടി പറഞ്ഞ ഗുരുദേവന്റെ ആപ്തവാക്യത്തെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് 100 വർഷം തികയുന്ന വേളയിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ ബഹിഷ്കരിച്ചിരിക്കുന്നു, കേരള കൗമുദി കൂലിപ്പത്രം ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇതിനെതിരെ ഓരോ ശ്രീനാരായണീയരും ശബ്ദമുയർത്തണം. എസ് എൻ ഡി പി യോഗം ചിന്താവ, ഗുരുധർമ്മം വിജയിക്കട്ടെ. അതേ ദിവസം ഗുരുവിന്റെ ദിവസം ഒരു ഒരു പൊടി പോലും അവരുടെ ജന്മദിനത്തിലും പത്രത്തിൽ ഞങ്ങളുടെ പണം കൊടുക്കാൻ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോഴായിട്ടും 1800 കോടി